അച്ചാച്ചാ ആ വീട്ടിൽ പോവാൻ തോന്നുന്നു. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് അച്ചാച്ചനും ഉണ്ട് കേട്ടോ, അച്ചയ്ക്ക് ഇന്ന് ഡ്യൂട്ടി ഇല്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ളപ്പോ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് ഞാന് നിങ്ങൾ കാണണം. ഞാൻ ഈ അച്ചയ്ക്ക് മനുഷ്യന് ഞാൻ ഷർട്ട് ഇടാതിരിക്കുമായിരുന്നു കേട്ടോ. അപ്പൊ ഇനിയിപ്പോ എല്ലാവരും അത് എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ഷർട്ട് കൊണ്ട് കൊടുത്തു. ഈ ഷർട്ട് ഇടാൻ സാധിച്ച നമുക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഇത് നോക്കിക്ക് എന്താ. ഒന്നും മനസ്സിലാകുന്നില്ലല്ലേ, സത്യം പറഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാകത്തില്ല. അതും തിരിഞ്ഞ് ഇത് ഇങ്ങനെ ഇട്ടേക്കാണ്. നല്ലതായിട്ട് ചേരുന്നുണ്ട് എന്ന് പറയാ. ഇത് നല്ല രസമുണ്ട് കേട്ടോ, ഷർട്ട് ഫ്രണ്ടീന്ന് ബാഗിലേക്ക് ഇട്ടേക്കാണ്. അത്രേ ബുദ്ധിമുട്ടത് എന്റെ മാമാമേ. ഞാൻ അച്ചാച്ചാ നമുക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കാം. ഓ എന്നെ എടുക്കാനാ മാവെ, ഇത് തന്നെ. ഞാൻ രാവിലെ വന്നു, ഇപ്പൊ സമയം ഉച്ചയായി. ഞാൻ കറികളെല്ലാം വെച്ച് എല്ലാ പണിയും തീർത്ത് വന്നിട്ട് ഞാൻ ഇടക്കിടയ്ക്ക് വരും. അച്ചാച്ചാ കറി ഞാൻ പിന്നെ വെച്ചോളാം, നമുക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കാം. ഓ എന്നെ എടുക്കാനാ മാവെ. ഈ രാവിലെ മുതൽ ഈ ചടഞ്ഞു കൂടിയുള്ള ഇരിപ്പാണ്. എന്താ പറയണ്ടേ, വീഡിയോ നല്ലതാ. അതൊക്കെ എന്ത് നിങ്ങളെ ഞാൻ വായിക്കുവശം കാണിച്ചില്ല. എന്റെ മാതാവേ എനിക്ക് വയ്യ, തുണി ഇട് വരയാക്കി. അതിപ്പോ എന്തിനു ഊരാൻ പോയേ, നല്ല രസം ഉണ്ടായിരുന്നല്ലോ. ഇതുപോലൊരു മനുഷ്യൻ എത്ര പ്രാവശ്യം പറഞ്ഞറിയോ നമുക്ക്. അച്ഛ ഇരിക്കും വീട്ടിലിരിക്കുമ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു രക്ഷയില്ല, ഇങ്ങോട്ടായിട്ട് വന്നിട്ട് മാവേ നമുക്കൊരു വീഡിയോ എടുക്കാൻ നിന്നവര്. ഷോർട്ട് വീഡിയോ എടുക്കാന്ന് പറയും കേട്ടോ, പക്ഷെ ലോങ് വീഡിയോ. ലോങ് വീഡിയോ സംസാരിക്കണ്ട. ഓ മറ്റേതാണെങ്കിൽ അഭിനയിച്ചാ അതിലോ അല്ലേ, അല്ലേ അഭിനയ കുലപതി. അങ്ങനെയൊന്നും അല്ലടാ അത്, അതങ്ങനെയൊന്നും അല്ല. അത് മാറിപ്പോയായിരുന്നു ഇട്ടപ്പോ, ഇട്ടപ്പോ മാറി. ആ പിന്നെ കൊറേ നേരമായേ. ഏ എന്നാ ചാച്ചാ ഈ കാണിക്കുന്നേ, അപശബ്ദങ്ങളൊക്കെ കേൾപ്പിക്കുന്നോ? ഇട്ടോ ഫൈനലി, ഇട്ടോ ഇട്ടോന്നാ ചോദിച്ച എന്തെങ്കിലും പറ. ബിഗ് ബോസ് ചോദിക്കുന്നില്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു. നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ല, പക്ഷെ നമുക്ക് കേക്കാൻ പറ്റത്തില്ലെന്നോ. എങ്ങനെയായിരുന്നത്, നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ കാണാൻ പറ്റില്ല. ഓരോരോരോരോ കാര്യങ്ങള് നിന്നെ അച്ചാച്ചാ. ഇനി പരിപാടി നമുക്ക് എന്തെങ്കിലും ചക്ക എന്തെങ്കിലും പറിച്ചാലോ. ഉണ്ടോ ഉണ്ടോ, കണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കണോ, ആ മുഖത്തെ എക്സ്പ്രഷൻ പോകുന്നുണ്ടോ. ഇതുപോലെ തന്നെയാണ് അച്ചാച്ച ആ ഒരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞത്. ചുമ്മാ ഇരിക്കുമല്ലേ അച്ഛൻ, നമുക്ക് ചക്ക ചക്കയും മാങ്ങ എന്തെങ്കിലും പറിക്കാൻ പോവാം. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് വട്ട് കയറി നടന്നോ, നടന്നെയാണ് എല്ലാ ദിവസവും പോകുന്നത്. ആ ഹാ വാവളിക്കിരുന്ന എപ്പോഴാ എഴുന്നേറ്റെന്നറിയോ, കിടന്നപ്പോ താമസിച്ചു. താമസം എന്തുകൊണ്ടാ, ഉള്ള വീഡിയോ കണ്ടോണ്ടിരിക്കുവായിരുന്നു. ഓരോരോരോരോ വീഡിയോസ് ആ ഓക്കെ. എന്നിട്ട് കിടന്നപ്പോ താമസിച്ചു, എന്നിട്ട് ഞാൻ ഓർത്ത് ഇന്ന് പാവല്ലേ, അങ്ങനെയൊന്നും ലീവ് കിട്ടല്ല, എല്ലാ ദിവസം രാവിലെ പോകുന്നതല്ലേ എന്നോ തുറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ ശല്യപ്പെടുത്താൻ നിന്നില്ല, ഞാൻ എഴുന്നേറ്റ് പോന്നു. 10 മണിയായി, 10:30 ആയി, ആരും കാപ്പി കുടിച്ചിട്ടില്ല. ഈ മനുഷ്യനെന്ന് എഴുന്നേക്കണ്ടേ, അതെ ഉള്ളപ്പോ അയ്യടാ അങ്ങനെ ഒരു ശീലം എനിക്കില്ല. പിന്നെ ആരൊക്കെ ഉണ്ട് അവർ അത്രയും പേര് ഒരുമിച്ച് കഴിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എന്റെ അമ്മച്ചിയെ എന്റെ കൈ കഴിച്ച അത് എന്തെങ്കിലും പറയാനുണ്ടോ? പോകല്ലേ നില്ല, ഒന്നിലോടോ അജ്ജേ പോയിട്ട് വാ. ചക്ക എവിടെയാ ഉള്ളേ? അല്ലന്നേ മൂത്തത് ഏത് പ്ലാവേലാ ഉള്ളേ?
കണ്ണൊക്കെ ഇച്ചിരി കൂടെ തുറക്ക, കണ്ണൊന്നും തുറക്കാനേ പറ്റുന്നില്ല. അന്നിട്ട് എന്റെ കണ്ണ് നല്ലപോലെ ഇരിപ്പുണ്ടല്ലോ. വെളുത്തോ? വെളുത്ത കാര്യല്ല ചോദിച്ച, കണ്ണ് തുറന്നിരിക്കുന്നെന്നാ പറഞ്ഞേ. അല്ലേ, അച്ഛനെ ചുറ്റിന് തിരിച്ചു വരുന്ന, അതിനെ ഓടിക്കാനുള്ള ഒരു ഇതെങ്കിലും കാണിക്ക, ഒരു ഉന്മേഷമെങ്കിലും കാണിക്ക. ഞാൻ വെളുത്തേന്റെ കാര്യല്ലല്ലോ പറഞ്ഞേ, കണ്ണ് തുറന്നു പിടിക്കാനല്ലേ പറഞ്ഞേ. എന്നാലും അതുകൊണ്ടല്ല, ക്യാമറ ആരെയാണോ അടുത്ത് നിൽക്കുന്ന ആള് നന്നായിട്ട് വെളുത്തിരിക്കും. ഇപ്പൊ അച്ഛൻ മാത്രല്ലേ കാണിക്കുന്നത്, ഇപ്പൊ അച്ഛൻ നന്നായിട്ട് വെളുത്തല്ലേ ഇരിക്കുന്നേ. ഇത് അച്ഛൻ ജന്മന എനിക്ക് ഇത്തിരി കാണുന്നുണ്ട്. ഇതൊരു സാധനമാണെന്ന് നോക്കി അച്ഛൻ എന്തെങ്കിലും സംസാരിക്കച്ഛേ. ഇങ്ങോട്ട് നോക്ക അച്ഛാ, എന്റെ കൈ കഴിച്ച് പൊട്ടാൻ തുടങ്ങി. ഞാനൊന്നും ഇല്ല കേട്ടോ, ഞാൻ ചുമ്മാ എന്തെങ്കിലും വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ഒന്നാകുമ്പോ ഇച്ചിരി വെട്ടവും വെളിച്ചവും ഒക്കെ ഉണ്ട്. ഒരു താല്പര്യം ഇല്ലല്ലേ, മടുത്തോ? വലിയ ദീർഘശ്വാസം ഒക്കെ വിടുന്നു. ചുമ്മാ ഇരുന്ന് മടുത്തിട്ട് എന്തോ ആലോചിക്കണേ. അതാണ് അച്ഛൻ, അതിന് അച്ഛൻ എന്തിനാ ആലോചിക്കുന്നത്? നിങ്ങളെ പുറത്തെ കാഴ്ച കാണിച്ചു തരാം. സൂപ്പർ വെയിലാണ് കേട്ടോ, കൊറേ ദിവസം കൂടിട്ടാ വെയിൽ. ഇന്നല്ലേ അവിടെ പല പല സാധനങ്ങൾ ഉണങ്ങായിട്ടുണ്ട്. അതല്ലേ കഴിഞ്ഞൊരു കോമഡി ഉണ്ടല്ലായിരുന്നോ, പൂക്കളും കായ്കളും. നമ്മൾ ഒരുമിച്ച് ലീവ് എടുക്കണ്ടായിരുന്നല്ലേ അച്ചാച്ചാ. ഞാൻ ഓർത്ത് എന്നാന്നറിയാവോ, ലീവ് എടുക്കുവാണെങ്കിൽ നമുക്ക് കുറെ വീഡിയോസ് ഒക്കെ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു. എന്നിട്ടോ ഒരു കുന്ന തന്നില്ല, എപ്പോഴും ഞങ്ങൾ തമ്മിൽ വഴക്കാം. എന്നിട്ട് ഞാൻ ഇറിറ്റേറ്റ് ചെയ്യുവാന്ന് പറയുന്ന കേൾക്കാം ജാസ്മിൻ. ഓ പണ്ടാരം ലീവ് എടുക്കണ്ടായിരുന്നു, പോയാ മതിയായിരുന്നു എന്ന് പറയുന്ന കേൾക്കാം. എന്താ അതിന്റെ അർത്ഥം? അച്ചാച്ചാ വീട്ടിൽ പോവാൻ തോന്നുന്നു. പൈസ വേണോ? വണ്ടിക്കൂലി വേണോ? പൊക്കോട്ടെ. പൊക്കോട്ടെ. ആ കാര്യമായിട്ട് മമ്മിയെ കാണാൻ തോന്നുന്നു, ആദ്യക്കുട്ടനെ കാണാൻ തോന്നുന്നു, ചേട്ടായിയും ചേച്ചി. വീഡിയോ കോളിൽ കണ്ടാ പോരെ, നേരിട്ട് കാണാൻ തോന്നുന്നു. അവരോട് ഇങ്ങോട്ടോ? അവരിങ്ങോട്ട് ഇപ്പൊ എങ്ങനെയാ ചേച്ചാ വരുന്നേ? അങ്ങോട്ടോ ഇങ്ങോട്ടോ? അതല്ല ഞാൻ പൊക്കോട്ടെ എന്നാ ഞാൻ ചോദിച്ചത്. ഞാൻ പൊക്കോട്ടെ. അയ്യോ എന്റെ കൈ കഴിച്ചു കുടുങ്ങി. ഏ പോണ്ടേ? ആയിനാ എത്ര നാളായി പോയിട്ട്? ഭീഷണിയായി, മര്യാദക്ക് എന്നെ വിടുന്നുണ്ടോ? ഞാൻ ചുമ്മാ തമാശക്ക് ചോദിച്ചാണ്, എന്നാ ചെയ്യാൻ പോയേക്കുന്നേ നോക്കാം. അയ്യോ ബാഗും കൂടെ പായ്ക്ക് ചെയ്ത് തരാമോ ദുഷ്ടൻ? ബാഗ് പായ്ക്ക് ചെയ്തതാ. ബാഗിൽ എന്റെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് തരാമോ? ട്രോളി ഒന്നും വേണ്ട, ഞാൻ രണ്ടു ദിവസം കഴിയുമ്പോ വരും. ആ ഇങ്ങ് പോകുന്നില്ല എന്റെ പൊന്നോ. വിടുവോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി. ഞാൻ ജയിച്ചു. നമുക്ക് ചലഞ്ച് ചെയ്താലോ എന്തെങ്കിലും? എന്തെയാലും ചെയ്യുന്നു. ഇതിലെ എക്സ്പ്രഷൻ ഇല്ലാതെ നാരങ്ങ ഉണ്ടോ?
ഞാനൊക്കെ അല്ലതന്നെ സൈഡിൽ കൂടെ പോയാൽ എനിക്ക് നാരങ്ങ എന്ന് പറഞ്ഞപ്പോഴും എന്റെ പല്ലു എന്നാലും ഞാൻ നാരങ്ങ വേണ്ട ഒരു എക്സ്പ്രഷനും ഇല്ലാതെ മാങ്ങ തിന്നാൻ പറ്റുമോ പച്ച മാങ്ങ എന്തിനോ ഞങ്ങൾ നല്ല ചലഞ്ച് വീഡിയോസ് ഒക്കെ ആയിട്ട് വരാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് സമയത്തിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണല്ലേ ഒരുപാട് പേര് നമുക്ക് മണ്ണിലാക്ക അടിച്ചാ പോയോ എന്തോ കമന്റ്സ് ആണെന്നറിയോ എന്തോ ഒരു പേരാണ് നമ്മള് സപ്പോർട്ട് ചെയ്ത് ഒത്തിരി സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് മഹേഷോ അവൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ചല്ല ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇല്ലോ അച്ഛന്റെ ഫ്രണ്ട് ഒരുമിച്ച് പഠിച്ചതാ ഇനി ഉയരങ്ങളിൽ എത്തട്ടെ എല്ലാരും അങ്ങനെയാ മെസ്സേജ് എല്ലാരും അങ്ങനെയാ അറിയുന്ന ആളായിരുന്നു നമ്മളെ അറിയാവുന്നവര് അങ്ങനെയല്ല അറിയാവുന്നവര് കാണുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോ അവര് കമന്റ് ചെയ്യുമ്പോ നമുക്ക് ഒരു പ്രത്യേക സന്തോഷമല്ല അങ്ങനെയല്ല കുറച്ച് കാണിച്ചാല ഒത്തിരി ഒത്തിരി കമന്റ്സ് വന്നുകൊണ്ട് ഏകദേശം 200-220 കമന്റ്സ് അങ്ങാണ്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലെല്ലാം നല്ല പോസിറ്റീവ് കമന്റ്സ് എല്ലാവരും നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് പിന്നെയും പിന്നെയും ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം കിട്ടുന്ന തരത്തിലുള്ള കമന്റ്സ് ആയിരുന്നു അല്ലേ അതിനോട് ഭയങ്കര സന്തോഷമായിട്ടോ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം ഇത്രയും പേര് നമ്മളെ സ്നേഹിച്ചിട്ട് നല്ല നല്ല വീഡിയോസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ലല്ലോ അല്ലേ എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തു കിട്ടും അപ്പൊ എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ ഉള്ള സമയത്ത് ഞാൻ വെറുതെ വീഡിയോ എടുത്തതെന്നേ ഉള്ളു കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാതെ എല്ലാവർക്കും ഞാൻ പോന്നില്ല അതാ ഞാൻ ചുമ്മാ പറഞ്ഞ പൈസ മാറ്റി പിടിക്കും വീഡിയോ ഞാൻ മാറ്റട മനസ്സറിയാൻ വേണ്ടി ചോദിച്ചാ അപ്പൊ എല്ലാവർക്കും ഇങ്ങോട്ട് നോക്കി ബൈ പറയാതാ